खलिस्तान भीकरन हरदीप सिंह निजन्द वधुवुमायि बंधप्पेट्ट अज्ञातराल कोल्लप्पेट्टतिनु पिन्नाले इंडिययും कानडयും तम्मिलुल्ल बंधम वळरे മോശകരമായ അവസ്ഥയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്, വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പല പല പുതിയ പ്രശ്നങ്ങളും ഓരോന്നായി സംഭവിക്കുന്നു. ഇന്ത്യയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് കാനഡ ആരോപണം ഉന്നയിച്ചത്. ഇതാണ് പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കിയത്, വഷളാക്കിയത്. ഏറ്റവും ഒടുവിലായി ഇന്ത്യയ്ക്ക് നേരെ ഇപ്പോൾ ഖാലിസ്ഥാനികളുടെ ഒരു വലിയ പ്രതിഷേധമാണ് കാനഡയിൽ കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും ഖാലിസ്ഥാനികൾ ഒരു പ്രകോപനവുമായി രംഗത്തെത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്കോട്ട്ലൻഡിൽ ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ഗുരുദ്വാരയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഖാലിസ്ഥാൻ അനുകൂലികൾ തടഞ്ഞൊരു വീഡിയോ ദൃശ്യമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഖാലിസ്ഥാൻ ഭീകരവാദി ഹർദീപ് സിംഗ് നിജാറിൻ്റെ മരണത്തെ തുടർന്ന് ഇന്ത്യ കാനഡ നയതന്ത്ര പ്രതിസന്ധി ഉടലെടുത്തതിന് തൊട്ട് പിന്നാലെയാണ് ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വിക്രം ദുരൈസ്വാമിക്ക് നേരെയുണ്ടായ ഈ പ്രതിഷേധം. ദുരൈസ്വാമിക്ക് ഗുരുദ്വാരയിലേക്ക് സ്വാഗതമില്ലെന്നും പ്രതിഷേധക്കാർ പറയുകയുണ്ടായി. ഗ്ലാസ്ഗോ ഗുരുദ്വാര കമ്മിറ്റിയുമായി ദുരൈസ്വാമി കൂടിക്കാഴ്ച നടത്താനായി തീരുമാനിച്ചിരിക്കുകയാണെന്നും അതിന് അനുവദിക്കില്ല എന്ന് ചില പ്രതിഷേധക്കാർ തൊട്ടു പിന്നാലെ അഭിപ്രായം പറയുകയും ചെയ്തു. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദ്വാരയിലാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് ഈ പ്രവേശന നിഷേധമുണ്ടായത്. ഗുരുദ്വാര അധികൃതരുമായി ചർച്ച നടത്തുന്നതിൻ്റെ ഭാഗമായി ഔദ്യോഗിക സന്ദർശനത്തിനായിരുന്നു ദുരൈസ്വാമി എത്തിയത്. ഗുരുദ്വാര പരിസരത്തേക്ക് കടന്ന ഹൈക്കമ്മീഷണറുടെ കാർ പ്രതിഷേധക്കാർ തടയുന്നതും കാറിൻ്റെ ഡോർ ബലമായി തുറക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ഈ വീഡിയോ ദൃശ്യത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ ഗുരുദ്വാരയിലേക്ക് കടക്കാതെ കാർ വിട്ടുപോകുന്നതും വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട്. സംഭവത്തിൽ ഇതുവരെയും ഇന്ത്യ പ്രത്യക്ഷമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ വിഷയം യുകെയുടെ വിദേശകാര്യ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ജൂൺ മാസത്തിൽ നടന്ന ഹർദീപ് സിംഗ് നിജാറിൻ്റെ വകവരുത്തലുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പങ്കുണ്ടെന്നുള്ള ആരോപണമായിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയത്. സെപ്റ്റംബർ 18 ഈ സംഭവം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളായി. ഇന്ത്യയിൽ നിന്നും കാനഡയുടെയും കാനഡയിൽ നിന്നും ഇന്ത്യയുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കുകയും ചെയ്തിരുന്നു.